It's only 5 o'clock. രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്താലേ അതിന്റെ ഒരു ഗുണമുള്ളൂ. ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് പോരെ. ശരിയാകത്തില്ല. ഓർമ്മയില്ലേ ഇന്നലെ എന്താ പറ്റിയെന്ന്? നീ എന്നിട്ട് വരുന്നുണ്ടോ? നേരം വെളുത്ത കുട്ടികളുടെ കാര്യം, നേരം വിളിക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ അച്ഛന്റെ കാര്യം. ഇത് നിന്റെ ഐഡിയ ആയിരുന്നല്ലേ, നീയല്ലേ പറഞ്ഞത്. എന്താന്ന് വീഡിയോ? ഞങ്ങള് ഓണത്തിന് വെച്ച ഡാൻസിന്റെ വീഡിയോ ആണോ? അതല്ല, നമ്മുടെ മുന്നണി ചെയ്യുന്ന കിച്ചൺ ഷോ വീഡിയോ അല്ലേ. ഫെമിനിസം വേണ്ട, ഇക്വാളിറ്റി വേണം എന്ന് പറഞ്ഞത് ഇഷ്ടമായി കാണും. ഏ ആ പറഞ്ഞില്ല കാര്യമൊന്നുമില്ല. എന്നാലും പിന്നെ ചെലവൊക്കെ. എന്ത് ചെലവൊക്കെ? അല്ല ഇതിലൊന്നും വലിയ കാര്യം പറയുന്നു. ഇതെന്തുട്ടി കാണിച്ചു വെച്ചിരിക്കണേ? അതെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത് കേട്ടാ. എന്താണ് ഇങ്ങനെ കളതിരിച്ചാണോ വെക്കണത്? എന്റെ വേറെ, താങ്കളുടെ വേറെ, വീട്ടിലിടാതൊക്കെ വേറെ, അങ്ങനെയല്ലേ വെക്കിയ മാഷേ? തന്റെ അടിയില്ലെന്ന് താങ്കളെ പറഞ്ഞേ. എന്ത് അങ്ങനെ മസാലയല്ല പുരട്ടത്തായി? നന്നായി. ഇനി എന്നറിയാമോ, ആട്ട, മൈദ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് ലേബലൊട്ടിച്ച് വെക്കണം. അതെ, ഞാനതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. പ്ലീസ് അത് പുറത്തെടുക്കല്ല. ഇനി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തിരിച്ചു വെച്ച് എന്തൊരു ടൈം വേസ്റ്റ് ആണ്. അല്ല ഈ ഉപ്പിനടുത്ത് എന്താ വെച്ചിരിക്കുന്നേ? കണ്ടല്ലേ, ഗുഡ് ക്വസ്റ്റ്യൻ. അതാണ് കറുപ്പൂരം. കർപ്പൂരോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ലോജിക്കലി ഇവിടെയാണ് ഇരിക്കേണ്ടത്. വെരി ഗുഡ് ഐഡിയ. ഞാനേ ആ മുളകും തിപ്പുലിയും എടുത്ത് ഉപ്പിനെടുത്ത് വെക്കാൻ പോവാ. ലോജിക്കലി അതാണല്ലോ കറക്റ്റ്. ഇങ്ങനെയും പഴം ചൊല്ലൊക്കെണ്ടല്ലേ. അതെ, നമുക്ക് ഈ ഓർഗനൈസിങ് ഒന്നും നിർത്താവോ? താനല്ലേ പറഞ്ഞത്, തന്റെ ഐഡിയ അല്ലേ. എന്തോ ഈ പാചകം എന്ന് പറയുന്നുണ്ടല്ലോ, കൃത്യമായ കണക്കാണ്. അല്ലാതെ ഈ കൈപ്പുണി എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പറ്റിക്കാൻ. അതൊക്കെ വിട്, ആ എമ്മിയോ എമ്മി നോക്കി ചെയ്താ പോരെ. ഇതിൽ കൊറേ പൊടി ഇരിപ്പുണ്ട്, അതിൽ മഞ്ഞപ്പൊടി ഏതാന്ന് എങ്ങനെ അറിയുന്നേ? ഈ മഞ്ഞ കളറിലുള്ളതാണ് മഞ്ഞൾപ്പൊടി. ഇനി അതും പറഞ്ഞു തരണോ? ഇതിലുപ്പ് വേറെ ഇടണ്ട, മാരിനേറ്റ് ചെയ്തപ്പോ ഉള്ളി വഴിച്ചപ്പോഴൊക്കെ ഇട്ടതല്ലേ. ഇനി ഇതും ഞാൻ തന്നെ ശരിയാക്കണം. എരട്ടി പണിയായെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇത് നിന്റെ ഐഡിയ ആയിരുന്നില്ലേ, നീയല്ലേ പറഞ്ഞത്. എന്തോന്ന് വിളിപ്പിച്ചോ? കഴിച്ചു. ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ഞാൻ വെള്ളത്തിൽ കഴിച്ചോളാന്നുള്ളത്. വെള്ളം ആരും പുറത്തുനിന്ന് കഴിക്കാറെന്ന് കേട്ടു. കവി വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച. എന്ത് കാര്യം? ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ സമയമില്ല. നമ്മളിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വല്ല അച്ചാറും ഇരിക്കണ്ടോ? ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയോ. സമാധാനമായിട്ട് ഒന്ന് ഇരുന്ന് കഴിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണത് തന്നെയാണ് ഭേദം. ഇത് എന്റെ ഐഡിയ തന്നെ ആയിരുന്നില്ലേ, നീയല്ലേ പറഞ്ഞത്. എന്തോന്ന് ഇതിപ്പോ എന്തിനാ ഫോർവേഡ് ചെയ്യുന്നത്? ഇത് അത്ര പേടിക്കാനുള്ള മൂവി ഒന്നും അല്ല. ഹൃദയ വിഹുലതയുടെ ബഹുസ്പൃഹമാണല്ലോ പേടി. പേടിയല്ല, ഒരു വിഹുലത. ഒരു സിനിമ കാണാൻ എന്തൊക്കെ ഡ്രാമയാണ്! ഫോർവേഡ്, റീവേറ്റ്, പിന്നെ മുഖം മൂടി. അല്ല ഇത് നിന്റെ ഐഡിയ ആയിരുന്നല്ലേ, നീയല്ലേ പറഞ്ഞത്. എന്തോന്ന് ലോക്ക്ഡൗൺ അല്ലേ, എന്തായാലും ഓഫീസിൽ നിന്ന് പോണില്ലല്ലോ. കുറെ കാലം കൂടി വീട്ടിൽ ഒരുമിച്ചിരിക്കുകയല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നതല്ലേ. ഇപ്പഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമുക്കിതൊക്കെ ഒരുമിച്ച് ചെയ്യാമെന്ന്?
എങ്ങനെയാണെങ്കിലും എനിക്ക് ഇത് ഒരുമിച്ച് ചെയ്യണ്ട. ഇങ്ങനെയാണെങ്കിലേ നമുക്ക് ഇനി ഇത് ഒരുമിച്ച് ചെയ്യണ്ട. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് ഒരുമിച്ച് ചെയ്യണ്ട. ഇങ്ങനെയാണെങ്കിൽ എനിക്കിത് ഒരുമിച്ച് ചെയ്യണ്ട. ഇങ്ങനെയാണെങ്കിലേ എനിക്കിത് ഒരുമിച്ച് ചെയ്യണ്ട.